ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. എല്ലാം പഠിച്ചിട്ടും പിന്നെയും ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടം മാത്രമാണ് വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാകും ട്രേഡിങ്ങില്. അപ്പോൾ പ്രോപ്പർ എൻട്രിയും എക്സിറ്റും അറിയാത്തത് കൊണ്ടാണ് അതുപോലെ ലോസ് ഉണ്ടാകുന്നത്. കറക്റ്റായിട്ട് എൻട്രി എടുക്കുമായിരിക്കും, പക്ഷേ എക്സിറ്റ് ചെയ്യാനുള്ള പോയിന്റ് വളരെ കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ എവിടം വരെ ഹോൾഡ് ചെയ്ത് വെക്കണം, അതേപോലെ എക്സിറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടുന്നാണ്, അപ്പോൾ കറക്റ്റായിട്ട് ടാർഗറ്റ് എവിടെ കൊടുക്കണം, റിവേഴ്സ് പോകുമ്പോൾ പെർഫെക്റ്റായിട്ട് പിക്ക് ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ ടെക്നിക്കൽ അനാലിസിസിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പിന്നത്തെ 19th March നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കറ്റ് പോയിട്ട് മാർക്കറ്റ് താഴ്ത്തിറങ്ങി, പക്ഷേ ബൈ പോയിട്ടും ഇല്ല, താഴെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുകയും ചെയ്തു ലാസ്റ്റ്. അപ്പം നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കായിരുന്നു. പക്ഷേ നമുക്ക് എവിടെ എക്സിറ്റ് ചെയ്യണം നമുക്കറിയാതെ, നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ പെർഫെക്റ്റ് പിക്കാതെ പിന്നെയും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് പോയി, പിന്നെയും ഇറങ്ങി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ടൊരു എൻട്രി പിടിക്കേണ്ടത് എങ്ങനെയാണ് സോഫ്റ്റ് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് കാണിച്ചു തരാം ഫസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് സെൽ സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ്. ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജിയാണ് ഈ കാണിക്കുന്നത്. ടോട്ടൽ 8 സ്ട്രാറ്റജികളാണ്, 2 സ്കാനറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽ സിഗ്നൽ സോഫ്റ്റ്വെയർ തന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 3 ഇന്നലെ ക്ലോസിങ്ങിൽ, അതായത് ഇപ്പോൾ 18th ക്ലോസിങ്ങിൽ വന്നതാണ് സിഗ്നൽ. ആ സമയത്ത് കൺഫേം ആയിരുന്നില്ല, കാരണം സിഗ്നൽ വന്ന സമയത്ത് സോഫ്റ്റ്വെയർ ക്യാൻഡിൽ കളറ് റെഡായിരുന്നെങ്കിലും താഴെ അവിടെ റെഡ് വന്നിട്ടുണ്ടായില്ല. റെഡ് വന്നതും സെൽ സോൺ വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതും പിറ്റേ ദിവസമാണ് ഗ്യാപ് ഡൗണിൽ ഇറങ്ങി ഓപ്പൺ ആയതാണ്. ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓപ്പൺ ആയ ശേഷം അത് കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ഔട്ട് പോയത് ഇവിടെ നിന്നാണ്. അവിടെ നമുക്ക് സോഫ്റ്റ്വെയർ എടുക്കാൻ ഈ ക്യാൻഡിൽ നമ്മൾ താഴ്ത്തിറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് 21,936 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 22,100 നമുക്ക് പുട്ടെടുക്ക. അപ്പോൾ അവിടെ നേരെ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്ത ലെവല് നമ്മൾ ബ്രേക്ക് ചെയ്തു, നേരെ നമുക്ക് മാർക്കറ്റ് 300-303 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 235-212 അപ്പോൾ ആ ഒരു റേഞ്ചിൽ എടുക്കാതെ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ഇവിടുന്ന് കുറച്ച് കയറിയിട്ട് നോക്കി 235 നമ്മൾ പിക്ക് ചെയ്തിട്ടും നമുക്ക് 303 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്കാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും എഗെയിൻ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സൈഡ് വേസ് വന്നതിന് ശേഷം പിന്നെയും ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് പിന്നെയും നമ്മൾ സോഫ്റ്റ്വെയർ പിന്നെയും ബൈ കയറാനായിട്ട് ഒന്നുകൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 256 പിന്നെയും കയറി നമ്മുടെ സോഫ്റ്റ്വെയർ 295 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രേഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഒരു എൻട്രി എവിടുന്നാണ് നമുക്ക് സോഫ്റ്റ് കാണിച്ചു തരും. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഇപ്പം നിഫ്റ്റിയിൽ നമുക്ക് അവിടെ ഒരു സെൽ സിഗ്നൽ ആയിട്ട് പോയിട്ട്, സോറി, ബൈ ആയിട്ട് പോയിട്ടില്ല, സൈഡ് വേസ് ആണ് കാണിച്ച്. അപ്പോൾ അവിടെ ഒരു നമുക്ക് ഓപ്ഷൻസിൽ നമുക്കവിടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് തരും, പക്ഷേ അവിടെ സെൽ സിഗ്നൽ ഇല്ല, സെല്ലായിട്ടില്ല, സൈഡ് വേസ് ആണ്. അപ്പോൾ അതേപോലെ തിരിച്ചു കയറുമ്പോൾ അവിടെ രണ്ടാമത് എഗെയിൻ റീ എൻട്രി തരും. ഓക്കെ, അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതേപോലെയാണ് ഇന്നത്തെ വോൾട്ടാസിൻ്റെയും 2 ട്രേഡും ഉണ്ടായിരുന്നു. രാവിലെ സെല്ലും ഉണ്ടായിരുന്നു, പിന്നെ ബൈയും ഉണ്ടായിരുന്നു. ബൈ കൺഫേംഡ് ആയിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് കയറി 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സെല്ലും നല്ല രീതിയിൽ താഴ്ത്തു പോയിട്ടുണ്ട്. സെല്ല് വന്ന് സപ്പോർട്ട് വന്ന് ബ്രേക്ക് ചെയ്ത് 1047 നിന്ന് നേരെ മാർക്കറ്റ് ഇറങ്ങി 3-4 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് മോർണിംഗിൽ കിട്ടിയത്. അതിൽ വേറൊരു ട്രേഡ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ വോൾട്ടാസ് പോലെ തന്നെ IOC ഉണ്ടായിരുന്നു, അതേപോലെ ACC ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ സ്റ്റോക്കുകൾ അങ്ങനെ പെർഫെക്റ്റായിട്ട് മോർണിംഗിൽ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. IOC നല്ലൊരു ഡൗൺഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതുപോലത്തെ മൊമെൻ്റ് ഒക്കെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരും. അതെങ്ങനെയാണ് സോഫ്റ്റ്വെയർ പിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്കാനർ വഴി ഈസി ആയിട്ട് ട്രെൻഡിങ് സ്റ്റോക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. സ്കാനർ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊക്കെ ലൈവിൽ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ലൈവില് പറഞ്ഞു തരാം, സോഫ്റ്റ് എങ്ങനെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളത്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം NSE മാത്രമല്ല MCX മാർക്കറ്റിന് ഫോറക്സ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ മൊമെൻറ്റും അങ്ങനെയാണ്. 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത്. 15 മേളിൽ 31 ഫോർവേക്കാണ് കൂടുതൽ ആക്യുറസി. അപ്പോൾ ഇന്ന് സെൽ സിഗ്നൽ ഫസ്റ്റ് ആക്കി അടിച്ചിട്ട് മാർക്കറ്റ് കുറച്ച് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ സെൽ സിഗ്നൽ വന്ന് ബ്രേക്ക് ഔട്ട് പോയി 2158 നിന്ന് ബ്രേക്ക് ഔട്ട് നേരെ 4-7 വരെ ഇറങ്ങിയിട്ട് തിരിച്ചു കയറുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ചെറിയൊരു ബാക്ക് അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും സെല്ല് തന്നെയാണ്. നമുക്ക് സെല്ല് ഹോൾഡ് ചെയ്ത് വെക്കാം, പക്ഷേ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട ഒരു സിമ്പിൾ സോഫ്റ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അത് ലൈവായിട്ട് കാണാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.